ഈ ഒരു പ്രശ്നം കൊണ്ടാണ് വേറെ ഒക്കെ സൈക്ക, എന്തെല്ലോ കടിക്കുന്നുണ്ട്, എന്തെല്ലോ ജീവികൾ, കാണാത്ത ജീവികൾ, പിന്നെ നമ്മളെ സ്ഥിരം ജീവി. അപ്പൊ എന്തായാലും ഏകദേശം നമുക്ക് എന്താ പറയാ, അതായത് അവസാനിപ്പിച്ചാലും തോന്നണം അത്രയും ഈ കടി കൊണ്ട് കാരണേ. എൻ്റെ ഒരു മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഞാനുള്ളത് ഇന്ന് ഒരു ട്രക്കിങ്ങിന് പോകാനുള്ള പരിപാടിയായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ചന്നത്താങ്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അധികം പേരും. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു 78 കിലോമീറ്ററോളം ഉണ്ട് കോഴിക്കോടുന്ന് വടകര വന്നിട്ട്, വടകര നിന്ന് വാണിമേൽ പഞ്ചായത്തിൽ വിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഏകദേശം ഈ വിലങ്ങാട് എന്നുള്ള സ്ഥലത്തെത്തി ഇവിടെ ചിറ്റാട് ഉള്ള ഒരു സ്കൂളിൻ്റെ എടുത്തുനിന്നാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അപ്പോൾ റൂട്ട് ഞാൻ കറക്റ്റ് പിന്നെ ഇതിൻ്റെ ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഏകദേശം നല്ല പാറകളും തോടുകളും ഒരു നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വൈ എന്ന് പറഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര ട്രക്കിംഗ് ഉണ്ടെന്നറിയില്ല. പോയി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നോക്കാം. ഓക്കെ, ഞങ്ങൾ കയറി വരുന്ന നേരം ആദ്യം തന്നെ പേടിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായത്. മറ്റൊന്നല്ല, നമ്മളിപ്പോൾ കയറി വരുമ്പോൾ ഒരു ചേച്ചി പറഞ്ഞു ഇവിടെ ആന ഉണ്ട്. ആന വന്നു കഴിഞ്ഞാൽ ആനയുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ആനനെ നമ്മൾ അടുത്ത് നിന്ന് പെട്ടെന്ന് കാണില്ല. കാരണം ഈ പാറക്കല്ലൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ആന അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ നമ്മളെ മുമ്പിൽ പെട്ടല്ലേ കാണുള്ളൂ. വരുമ്പോൾ തന്നെ ഒരു ചേച്ചി നമ്മളെ പേടിപ്പിച്ചല്ല കാര്യം നമ്മളോട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ കൂളായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഏകദേശം ഈ സ്പോട്ടെത്തിയപ്പോൾ നല്ലൊരു സൗണ്ട്, ഒരു ഒരു ആനൻ്റെ പോലത്തെ ഒരു സൗണ്ട് ഏകദേശം ആ ഭാഗത്തു നിന്നാണ് കേട്ടത്, കണ്ടിട്ടില്ല. അപ്പോൾ ഇതുവരെ പേടിയൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചൊന്നും വിറയ്ക്കുന്നുണ്ട്. കാരണം ഒരു വെറൈറ്റി വഴിയാണ്, വെറൈറ്റി ഒരു ഏരിയ ആണ്, ഒരു ഭീതി ജനിപ്പിക്കുന്നതായ ഒരു വഴിയാണ് ആന ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ കേൾക്കാറുണ്ട്, പേപ്പറിലൊക്കെ കേൾക്കാറുണ്ട്. ആന മുമ്പിൽ പെടാതിരിക്കട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഒന്ന് മുമ്പോട്ട് പോവുക എന്തായാലും. എന്നാലും ഇതുവരെ വന്നതല്ലേ. ഓക്കെ, നമ്മൾ കയറിയിട്ട് ഒരു നല്ല ഒരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ അവിടെ കയറിയത്. നമ്മൾ കയറി വരുന്നതിൻ്റെ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ കുറച്ച് ചൂടുണ്ടാറില്ല, നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി എന്ന് പറയണ്ട, ഭയങ്കര ഒരു വലിയൊരു പാറ അതിൻ്റെ അടുത്ത് ഒരു മരങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഗുഹയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു പ്രത്യേക ലുക്ക്. എന്താ പറയുക, അതിൻ്റെ മുകളിലൊക്കെ വേരുകളെ കഴിച്ചേ ഇങ്ങനെ തൂങ്ങി നിൽക്കണ കണ്ടാൽ ഏതോ ഒരു ആമസോൺ കാടുകളുടെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ.
ഹാവ് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ, ഞാൻ കാണിച്ചുതരാം. ഇവിടെ എത്തിയപ്പോളേ ഇതിനുള്ളിൽ ഇരിക്കുമ്പോ നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ വരുമ്പോ നല്ല വെയിലുണ്ട്, നല്ല ചൂടാ. പക്ഷെ അതിന്റെ ഉള്ളിൽ എത്തിയപ്പോ നല്ല തണുപ്പാ. ഓ എന്താ ഭംഗി, ശരിക്കും ഇതിനുള്ളിൽ ഇരുന്നാല് നമ്മളെന്താ പറയാ ഒന്നും അറിയില്ല കേട്ടോ. ഒരു ഭയങ്കര നിശബ്ദത. ഇതിങ്ങനെ പോയിട്ട് പാറ ഇങ്ങനെ ഫുള്ള് വലിയ പാറയാണ്, ഇങ്ങനെ മുകളോട് ഇങ്ങനെ പോകുന്നുണ്ട്. കാണാത്ത അത്ര വലിപ്പമുള്ള പാറയാണ്. അതിന്റെ മുകളില് ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് കെട്ടിപ്പിടർന്ന് കിടക്കുകയാണ്. ഒരു കാടിന്റെ ഭംഗി എന്ന് പറഞ്ഞാല് നല്ല സൂപ്പറാണ്. ഞാൻ ഒന്നുകൂടി മുകളിൽ കയറി നോക്കട്ടെ എന്താ അവസ്ഥ ആണല്ലേ. അങ്ങിങ്ങായിട്ട് കുറച്ച് വെള്ളത്തുള്ളികളൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം പൊട്ടി വരുന്നുണ്ട്. വാവ് കൊടുങ്കാടാട്ടോ, കൊടുങ്കാട് എന്ന് പറഞ്ഞാല് ഈ കല്ലൊക്കെ നോക്കി എന്റെ മുകളില് പിടിച്ച് നല്ല ഉറപ്പുണ്ട്, കാട്ടുവള്ളികൾ നല്ല ഉറപ്പുണ്ട്. തോന്നുന്നു നല്ല വെള്ളച്ചാട്ട സമയത്ത് വെള്ളം ഒഴിക്കുന്ന സ്ഥലം, കാരണം കുറേശ്ശെ അവിടെ ഇവിടെ ആയിട്ട് വെള്ളം ഇങ്ങനെ ഒരു ഒരു മാണിക്ക കൂടാരം പോലെ ഇങ്ങനെ തുട്ടി തുട്ടി വീക്കുന്നുണ്ട്. കേറി കേറി പോകാൻ കുറെ ഉണ്ട്, കാണുമ്പോ ഇങ്ങനെ കേറി കേറി പോവാണ്. പിടിച്ച് കേറി നോക്കിയാലോ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, പ്രശ്നമല്ല ഒരു രസം, ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് വൈയില്ല, വൈ പിന്നെ നമ്മള് തേടി പിടിച്ച് പോകണം. അതായത് കാടാണ്, കൊടുങ്കാടാണ്. ഞാൻ എന്റെ കയ്യിൽ വടി ഉണ്ട്, ഞാൻ അവിടെ ഒരു ഗുഹ ഉണ്ട്, ഗുഹ കയറിയപ്പോ വടി അവിടെ വെച്ച് മറന്നുപോയി. എന്നാലൊന്ന് പോയി നോക്കാം. നല്ല നല്ല ചൂടുണ്ടും മഴയില്ല, മഴക്കാറൊന്നുമില്ല, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. പക്ഷെ അവിടെ അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അപ്പൊ നമ്മള് അത്യാവശ്യം നല്ല ഹൈറ്റാണ്, ഒരു 4 കിലോമീറ്റർ നേരത്തെ പറഞ്ഞല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് വകഞ്ഞു മാറ്റി പോയി നോക്കാം. അവിടെ നിന്ന് വരുമ്പോൾ ചേച്ചി പറഞ്ഞ ആനൊക്കെ ഉണ്ടാവും നോക്കണം എന്നൊക്കെ, കാരണം മുകളിൽ ഫുള്ള് കാടാണ്, അപ്പൊ കുറെ ഏക്കർ കണക്കിന് കാടാണ്. അപ്പൊ അത് അങ്ങോട്ട് ഇറങ്ങും. എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ചൊന്ന് പോവാം. സ്ഥലത്ത് ഉരുൾപൊട്ടിയാന്ന് തോന്നുന്നു, കാരണം നമ്മുടെ പകുതിക്കൊന്നും ഇങ്ങോട്ട് ഇല്ല. അടിഭാഗത്തൂടെ മുകളിൽ നിന്ന് പൊട്ടിയിട്ട് അടിഭാഗത്തൂടെ പോയതാ. ശരിക്കും പറഞ്ഞാ ഇത് കുന്നിന്റെ പേര്
ചെന്നത്താൻ കുന്ന്, പക്ഷെ ഇത് ചെകുത്താൻ കുന്നായിട്ടാ എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങോട്ടേക്കുള്ള വഴികളൊക്കെ കാടുകൾ വന്ന് മൂടിപ്പോയിക്കുന്നു. അപ്പൊ വഴികളൊക്കെ മാറ്റിയിട്ടാണ് നടന്നു പോണത്. അപ്പം ആന വന്നെന്നാലൊന്നും കാണൂല, എന്നാലും നമ്മൾ പിണ്ടൊക്കെ ഉണ്ടോ നോക്കിയിട്ടാണ് പോണത്. എന്നാലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ചൂടാണ് ഒരു പ്രശ്നം, നല്ല ചൂടുള്ള സമയമാണ്. ചൂടല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പൊതുവെ നമ്മൾ വയനാടൻ കാടുകളിൽ അഭ്യസിച്ചിട്ടുള്ള ക്ലൈമറ്റ് എന്തായാലും ഇവിടെ കിട്ടൂലല്ലോ. പിന്നെ മഴ പെയ്യൊക്കെ ആണെങ്കിൽ ഓക്കെ, എന്തായാലും നമ്മൾ മുമ്പോട്ടൊന്ന് പോയി നോക്കാം. പോയിട്ടും പോയിട്ടും തീരുന്നില്ല. ഓ, ശരിക്കും പറഞ്ഞാൽ വയ്യാതായി. ചൂടും കാറ്റും പിന്നെ ഈ കാടും. ശരിക്ക് ചെന്നെത്താൻ കുന്നല്ല, ചെന്നെത്താൻ പറ്റാത്ത കുന്നാണ് ഇനി പേരിടേണ്ടത്. കാരണം ഒന്നാമത് ആളുകളൊന്നും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരാറില്ല, കാരണം അതുകൊണ്ടാണ് കാടുകളൊക്കെ ഇങ്ങനെ വൈ. അപ്പം നമ്മൾ, ഞാനത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കും ഇങ്ങനെ കാണാത്ത സ്ഥലങ്ങളൊക്കെ വന്നാൽ കാണാലോ, ഇഷ്ടമുള്ളവർക്ക് കിട്ടോ. അത് എടുത്തേം കൊണ്ട് കഴിച്ചിലായി. അല്ലെങ്കിൽ ഇവിടെ വെള്ളമുണ്ട്, പാറക്കെട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമുണ്ട്. എന്നാലും ഓരോ പാറ കാണുമ്പോൾ പേടിയാ, നല്ല പതുങ്ങി നിൽക്കണ ആന മറ്റ ആടെന്നുള്ളത്. എന്തായാലും പല പല ശലഭങ്ങളും ചിത്രശലഭങ്ങളും പല പല കുരുവികളൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ രസം അതൊന്ന് വേറെ തന്നെ. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനിയുണ്ട് കുറച്ച് കൂടി പോവാൻ. അങ്ങോട്ട് എത്തുമെന്നറിയില്ല, ഞാൻ അവിടെ സൈഡായി വീണു. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാം. എന്തായാലും മുകളിലൊക്കെ ഞാൻ കയറും. ഇനി ആനല്ല എന്ത് വരികയാണെങ്കിലും നിങ്ങളും കൂടി പ്രാർത്ഥിക്കാം. ഓക്കെ, കൊടുങ്കാടിന്റെ നടുവിലൊരു പാറ, ഒരു പാറ, വലിയ പാറ. അതിന്റെ മുകളിൽ കയറി നോക്ക്. ഇനി കുറച്ചുകൂടെ ഉള്ളു തോന്നുന്നു. ചുറ്റോട് ചുറ്റും കാട്, വേറെ ഒന്നും കാണാനില്ല. ഇത്രയും വലിയ കാടിന്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു ട്രക്കിംഗ് ഞാൻ ആദ്യമായിട്ടാണ്. കണ്ടല്ലേ, ഇത്ര ഇന്നേ വരെ ഇല്ലാത്ത കിതപ്പ്. ഔ, ഇവിടെ എന്തായാലും അട്ട ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നും കിട്ടിയ അട്ട, തലക്കെ കറങ്ങുന്നുണ്ട്. ഈ ടാസ്ക് ഒരു ഗംഭീര ടാസ്കാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നറിയില്ല, എന്നാലും അതിൻ്റെ ഒരു 80% കംപ്ലീറ്റ് ആയി കഴിഞ്ഞ്. അവിടെ ഒരു 4 കല്ലുണ്ട് അടുപ്പ് വെച്ച മാതിരി, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഇപ്പൊ ചുറ്റോട് ചുറ്റും കാണുന്നില്ല. ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ വന്നത്, വൈ ഏതാന്ന് കണ്ടുപിടിച്ച് വന്നത്. അതാണ് ഈ ഏറ്റവും വലിയ രസം. ഈ NCC സ്കൗട്ട്സിനൊക്കെ ടാസ്ക് പോലെ കൊടുക്കാൻ പറ്റിയ ഇടാണ്. രണ്ട് മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. അതായത് ഒരു 5-6 കിലോമീറ്റർ കുത്തനെ മുകളിലോട്ട്. ഒന്നാമത് കൊടും കാടാണ്, വൈയില്ല. അവിടെ അവിടെ കുറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് വീതി കാണുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ഫുള്ള് വലിയ ഹൈറ്റിലുള്ള പുല്ലുകളും കാടുകളുമാണ്. പിന്നെ ബാക്കി അട്ടയും. ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ ഇയാളാണ്, മിസ്റ്റർ അട്ട. ഏകദേശം 2 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്, ഞാൻ പറഞ്ഞത് 6 കിലോമീറ്റർ. പക്ഷെ ഈ 2 മണിക്കൂർ പോകുന്നല്ല വിഷയം, അത്ത ഒന്നല്ല, കൂട്ടാക്രമണമാണ്. അത് സഹിക്കാൻ പറ്റത്തില്ല, വളരെ ചെറുതേ. അതാണ് ഏക വിഷയം. ഇപ്പൊ നമ്മളെ വെള്ളം കുടിക്കുന്ന ബോട്ടില് വീണതാ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതെടുക്കണം.
അപ്പൊ ടാസ്ക് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറുകൂടി നമുക്ക് യാത്ര ചെയ്യാണ്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഒക്കെ ആയി. ഇനി 2 കിലോമീറ്ററും കൂടി ഉണ്ടാവും. അപ്പൊ കുത്തനെ കയറ്റായ കൊണ്ടാണ് മെയിൻ വിഷയം. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല, എന്നാലും ഏകദേശം ശ്രമിച്ചുകൊണ്ട്, കാരണം അത്രയും ഈ അട്ടനെ കൊണ്ട് കടി സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ അത് വെള്ളക്കു ബോട്ടിൽ എടുത്താളട്ടെ. എന്തായാലും ബോട്ടില് ഒഴിവാക്കാം, പക്ഷെ വെള്ളം ഉള്ളത് കൊണ്ട് അതോ ആവശ്യം വന്നാല് ഇവിടെ വന്നപ്പോ ഒരു നല്ല മനോഹരമായ ഒരു നായക ദർശനം കണ്ടു. പാറന്റെ ഒരു കൂമ്പാരാണ്, അതിന്റെ ഇടയില് മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉള്ളിലൊക്കെ മരങ്ങളുണ്ട്, കുറേ ഉണ്ട് പാറ. ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല, അതിൻ്റെ എൻഡൊന്നും കാണുന്നില്ല. ഇവിടെ മാത്രമേ കുറച്ചൊരു ഒരു ഒരു വീതിയായിട്ട് കുറച്ച് വഴി കാണുന്നു, ബാക്കിയൊക്കെ ഫുള്ള് കാടാണ്. ഫുള്ള് കാടും മാത്രമല്ല അട്ട, മെയിൻ ഇതില്ലെന്ന് അട്ട അട്ടയാണ്. അപ്പം എന്തായാലും കുറച്ചുകൂടി പോയി നോക്കാം. ഇവിടെ പന കാണുന്നുണ്ട്, വീണതാണ് ഉരുപൊട്ടലാണല്ലോ അല്ല ആന മറിച്ചിട്ടാണോ എന്നറിയില്ല. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ഭംഗി കിട്ടോ, കാടിന്റെ ഒരു എന്താ പറയാ ഒരു നല്ല കാട്ടും കാട്ട് ചെടികളും പിന്നെ വലിയ വള്ളികളുണ്ട്, നല്ല കട്ടിയുള്ള നമ്മളെ കയറ് എന്ന് പറയുന്നത് നല്ല നല്ല കട്ടിയുള്ള കയറാ. ഇങ്ങനെ കെട്ടി ഉണഞ്ഞിട്ട് നല്ല അതിമനോഹരമായ, പിന്നെ ഇവിടെ ഒരു വാട്ടർ ഫോൾസിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടുന്നാ മുകളിൽ നിന്നാണോ വരുന്നത് ഞാൻ കാണുന്നില്ല. ഇവിടൊക്കെ വൈ ബ്ലോക്കാണ്, വൈ ഇല്ല ഇവിടെ മാത്രമേ ഞാൻ പറഞ്ഞേ. ഓ എന്നാല് അട്ട കടിച്ചാലും ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ട് ഇവിടെ എത്തിയപ്പോൾ, കാരണം തനിച്ച് കാടിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ പേടിയുണ്ട്, ചെറിയല്ല പേടിയുണ്ട്. പിന്നെന്താ ഈ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു സുഖത്തിലിങ്ങനെ പോവാണ്. ഓ അട്ടൻ്റെ അടുത്ത കടി കിട്ടി, ഒന്ന് രണ്ടും നല്ല അയ്യോ. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് വേറെ ഒക്കെ സൈക്ക, എന്തെല്ലോ കടിക്കുന്നുണ്ട്, എന്തെല്ലോ ജീവികൾ, കാണാത്ത ജീവികൾ, പിന്നെ നമ്മളെ സ്ഥിരം ജീവി. അപ്പൊ എന്തായാലും ഏകദേശം നമുക്ക് എന്താ പറയാ അതായത് അവസാനിപ്പിച്ചാലും തോന്നുന്നു അത്രയും ഈ കടി കൊണ്ട്. കാരണം കുറച്ചുകൂടെയൊക്കെ നടന്നു നോക്കല്ലേ. ഏകദേശം നമ്മൾ ഒരു 99% എത്തിയത് വേണം പറയാം. അപ്പൊ ഇതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഫിനിഷിംഗ് ഉള്ള പാറ. ഈ പാറ കയറി കഴിഞ്ഞാൽ അതിന്റെ മുകളിലെത്തി. അപ്പൊ ഏകദേശം നമ്മൾ അത്രയും 6 കിലോമീറ്ററോളം സഞ്ചരിച്ചു, കുത്തനെ നടന്ന് കയറി കൊടും കാട്ടിനുള്ളിൽ കൂടിയ ടാസ്ക് നമ്മൾ വിജയിച്ചു എന്ന് വേണേ പറയാം. അപ്പൊ ഇതിൽ ബുദ്ധിമുട്ട് എന്നറിയുകയാണെങ്കിൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇതെങ്ങനെ കയറുന്നതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. വേറെ ഏതോ വഴി ഉണ്ടോ, ഇനി കുത്തനെ കയറണോ എന്നുള്ള. എന്തായാലും ടയർഡ്, ഇവിടെ എത്തിയപ്പോ ടയർഡ്, ഇനി ഇവിടുന്ന് തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് ഫ്ലാറ്റ് ആവും. എന്തായാലും കുറച്ച് വെള്ള ചെറിയ വാട്ടർഫാൾസ് വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അപ്പൊ ഒന്ന് മുഖമൊക്കെ കഴിക്കുന്നു, ഫസ്റ്റ് ആ കുറച്ചേരം ഇവിടെ വിശ്രമിക്കാന്ന് ഞാൻ വിചാരിക്കുന്നു.
എന്റെ ബാറ്ററി ഒക്കെ തീർന്ന് ഓ ഞാൻ ഒരു ആദ്യമായിട്ടാണ്, ഞാൻ അത്രയും ടയർഡാണ്. ഇത്രയും ട്രക്കിംഗ് ആയത്, ഇത്രയും സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇത്രയും എന്താ പറയാ, കുറച്ചു കാലം ഗ്യാപ്പ് ഇട്ടോണ്ടാണോ അറിയില്ല. ഇതിന്റെ മോളിൽ ഏകദേശം എത്തി, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഓ വെരി വെരി ടയർഡ്, തല കറങ്ങുന്നുണ്ട്, വെയിലും എന്താ പറയുക, ആംബിയറൊക്കെ തീർന്നു. എന്തായാലും എന്നാലും വേണ്ട, നടക്കുന്നു. ഞങ്ങൾ ഇന്നേ വരെ ട്രക്ക് ചെയ്തതിലേക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. കാരണം അത്രയും മുകളിലെത്തി, അതിൻ്റെ മുകളിൽ ആ വ്യൂ പോയിന്റ് അല്ല, മലൻ്റെ കുറച്ച് ആ കാണുന്ന ഏരിയൻ്റെ ഏകദേശം അടുത്തിലെത്തി. അവിടെ എത്തിയ രണ്ട് മിനിറ്റ് നിന്നിട്ടേ ഉള്ളൂ. ഒരു 100 കണക്കിന് അത്ത കാൽമലും കൈമലും കടിച്ച് കിടക്കുന്നുണ്ട്. ചോര പിടിച്ച് വന്ന് സത്യം പറഞ്ഞാൽ തല കറങ്ങുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ആ മുകളിലേക്ക് ഒരു 2 മിനിറ്റ് കൂടി കയറാനേ ഉള്ളൂ, പക്ഷേ പറ്റുന്നില്ല. മുകളിൽ കയറിയില്ല എന്നുള്ളൂ, താഴെ വരെ പോയി. അതിൻ്റെ ഒരു ഭാഗമാണിത് ഏകദേശം അതുവരെ. ഓ ആ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഏകദേശം അതിൻ്റെ മുകളിൽ കുറച്ച് നേരം നിൽക്കണമെന്നൊക്കെ ഉണ്ടായി, പറ്റുന്നില്ല അട്ടനെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ആ മുകളിലേക്ക് കയറി ഇരുന്നില്ല, അതിൻ്റെ ആ ഭാഗത്തുനിന്ന് തിരിച്ചു പോവാണ്. നിങ്ങൾ കാണുന്നില്ലേ, ആ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. വരാം, പക്ഷെ ട്രക്കിംഗ് ഒക്കെ പറ്റും, പക്ഷെ ഈ അട്ടയാണ് മെയിൻ പ്രശ്നം. അപ്പൊ എന്തായാലും അത് സഹിക്കുന്നവർക്ക് പ്രശ്നമല്ല, പക്ഷെ അട്ടനെ മൈൻഡ് ചെയ്യാതെ ഫുള്ള് ഷോക്സ് ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്, കണ്ടതാ. ഒരു 100 ഇപ്പൊ ഞാൻ എടുത്ത് ഒഴിവാക്കി, എന്നിട്ടും ഉണ്ട് അത്രയും. ഓ ഇത് നോക്കി, അമ്മോ ആ വയ്യാ. അപ്പോ ഞങ്ങൾ ഏകദേശം കാട്ടിക്കൂടെ ഒക്കെ പോയി, ഏകദേശം അതിൻ്റെ മുകളിലൊക്കെ എത്തി, തിരിച്ചറങ്ങി. ലൈഫിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. കാരണം മറ്റൊന്നല്ല, ഒരു അട്ട നമ്മൾ പോയടുത്ത് എല്ലാ സ്ഥലത്തും അട്ടുണ്ട്, അട്ടല്ലാത്ത സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല, വയനാട്ടിലൊക്കെ പ്രത്യേകിച്ച്. പക്ഷെ അവിടെ ഇവിടെ കമ്പയറിങ് ചെയ്യുമ്പോൾ വയനാട്ടിൽ നല്ല തണുപ്പുണ്ട്, അപ്പോൾ നമുക്ക് ചൂട് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അത്ര തന്നെ ഒരു ക്ലൈമറ്റ് ഇവിടെ ഇല്ല, ഒന്നാമത്തെ ഒരു പ്രശ്നം അതാണ്. അത് ഒഴിച്ച് മാറ്റിയാൽ പിന്നെ നമുക്ക് നല്ല പ്രശ്നമില്ല. രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ അട്ടൻ്റെ പ്രശ്നമാണ്. അട്ട നമ്മളെവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, പക്ഷെ നിൽക്കാതെ നിർത്തില്ല. കാരണം 6 കിലോമീറ്ററോളം നമുക്ക് പോകാണ്ട്, അത് കുത്തനെ മേലോട്ടാണ്, അതും കൊടും കാടുമാണ്, വഴിയില്ല, നമ്മൾ വഴി തെളിച്ച് വേണം പോകാൻ. അപ്പോൾ പിന്നെ ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലവുമാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അട്ടകൾ എന്ന് പറഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു 100 അട്ടകൾ നമ്മുടെ സ്പോട്ടിലാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ നേരമില്ല, അപ്പോൾ അടുത്തേക്ക് കയറും നിന്ന്. അപ്പോൾ നമ്മൾ അവസാനം ഇറങ്ങി ഓടുക ചെയ്ത്, ഓടുമ്പോൾ കല്ലും കൈയോ കാലുകളൊക്കെ കാലും ഉളുക്കുക ഒക്കെ ചെയ്യും. അപ്പോൾ ട്രക്കിംഗ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്, പക്ഷെ ആ ഒരു സാഹസികമായി എന്താ പറയുക ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അട്ടൻ്റെ കടിയൊന്നും പ്രശ്നമില്ലാത്തവർക്ക് ഒരു വേറിട്ടൊരു അനുഭവമായിരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. ഞാനിപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥ, നമ്മൾ എപ്പോഴും ഒരേ സ്ഥലങ്ങളിൽ പോയാൽ പറ്റില്ലല്ലോ. അപ്പോൾ കാണാത്തൊരു ഏരിയയാണ്, സ്ഥലമാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു 50 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ടേക്ക്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിൽ പോകുന്ന കടയ്ക്ക് ദൂരമുണ്ട്, വയനാട്ടിലേക്ക് ഒരു 50 കിലോമീറ്റർ കയറിയാൽ നമുക്ക് വയനാട് ബോർഡർ എത്താം, പക്ഷേ ഇവിടേക്ക് അതിലും കൂടുതലുണ്ട്. അപ്പോൾ ഒരു കാണാത്തൊരു സ്ഥലത്തേക്ക് വരണം, എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഒരുപാട് പാറക്കൂട്ടങ്ങളുടെ ഭംഗിയും മരങ്ങളുടെ വള്ളിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞാല് വടകരക്ക് അടുത്താണ്, വടകര വന്ന് കഴിഞ്ഞിട്ട് വടകര നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഞാൻ കറക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ഞാൻ നമ്മളെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറ അഭിപ്രായം എന്താണ് സ്ഥിതിക്കുന്നതൊക്കെ. ഏകദേശം എൻ്റെ കാറ്റ് ഫുള്ള് പോയതാണ്, ഒരു 99% എൻ്റെ കാറ്റ് ജീവനും എല്ലാം പോയി, ബാക്കി 1% അപ്പോൾ ഇരിക്കുന്നത്. തിരിച്ചിറങ്ങാനുള്ള ഇതില്ല, പിന്നെ കുറച്ച് ഇറക്കായ കൊണ്ട് ഇറക്കാണെങ്കിലും കൂടി വരാൻ പറ്റുന്നില്ല. എന്നാലും എനിവേ അടിപൊളിയാണ്, കാരണം ഓരോന്നും നമ്മൾ ഓരോ എക്സ്പീരിയൻസ് അല്ലേ.
ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായും വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.